കൂട്ടുകാരെ, നമ്മൾ പ്രകൃതിയെയും പ്രകൃതി ഭംഗിയെയും ആസ്വദിക്കുന്നവരാണ്. അതിൽ ഏറ്റവും ഭംഗിയുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നല്ല ഭംഗിയുള്ള നല്ല നിറങ്ങളോട് കൂടിയ പൂക്കളാണെന്ന്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട രണ്ട് പൂക്കളുകളാണ്, ഒന്ന് റോസ് ഫ്ലേവറും രണ്ടാമത്തേത് ലോട്ടസ് ഫ്ലേവറും. അപ്പോൾ നമ്മൾ ഒരുപാട് വെറൈറ്റി റോസും ലോട്ടസും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ലോട്ടസിനെയാണ് ഞാനിന്ന് വീഡിയോയിട്ട് ചെയ്തിട്ടുള്ളത്. പലതരത്തിലുള്ള ലോട്ടസുകൾ ഞാൻ എങ്ങനെയാണ് ലോട്ടസ് നടുക, താമര എങ്ങനെ നടാം എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ അമ്പലിൽ പൂവുണ്ടായതും ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് കാണിക്കുന്നത് വെറൈറ്റി താമര പൂക്കളുകളാണ്. ഇവയെല്ലാം പല കളറുകളും പല പേരുകളിലും അറിയപ്പെടുന്നതാണ്. അതുപോലെ തന്നെ സഹസ്രദളത്തോടു കൂടിയിട്ടുള്ള പൂക്കളും, പൂക്കൾ മീൻസ് താമരയും കാണപ്പെടുന്നതാണ്. ഇപ്പോൾ കാണുന്ന ഈ വെള്ള കളറിലുള്ളത് ആമ്പലാണ്. ആമ്പൽ എങ്ങനെ തിരിച്ചറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആമ്പലിൻ്റെ ഇടയിൽ ഇലയ്ക്ക് കണ്ടില്ലേ ഇതുപോലൊരു വെട്ടുണ്ടായിരിക്കും. പക്ഷേ താമരയാണെങ്കിലോ ഫുൾ റൗണ്ട് തന്നെയായിരിക്കും. കണ്ടോ ആമ്പലും താമരയും തമ്മിലുള്ള വ്യത്യാസം? അതുപോലെ തന്നെ കാണാനും വളരെ വ്യത്യസ്തമാണ് കേട്ടോ. നിങ്ങൾക്കാർക്കെങ്കിലും താമര വേണമെങ്കിൽ എൻ്റെ ഈ വീഡിയോയ്ക്ക് കമൻ്റ് ഇടാവുന്നതാണ്. അഡ്രസ്സ് അയച്ച് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് അത് എത്തിക്കുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടോളൂ. ഫോൺ നമ്പറും അഡ്രസ്സും തന്നു കഴിഞ്ഞാൽ നമ്മൾ എത്തിക്കും. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അല്ലേ? ഇത്രയും നല്ല ഭംഗിയുള്ള താമര കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടാവില്ലേ, ഞങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഒരെണ്ണം വേണമെന്ന്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഇട്ട് സപ്പോർട്ട് ചെയ്യാം. മിക്ക താമരയുടെ ചിത്രത്തിലും അതിൻ്റെ നെയിമും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ താമര പിങ്ക് ക്ലൗഡ് എന്ന് പറയാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സിയാം റൂബിയുണ്ട്, അപ്പോൾ പിന്നെ റാണി റെഡ്. ഇത് റെഡും വൈറ്റും വരുന്നുണ്ട്. കണ്ടോ അതിൻ്റെ റോസ് കളറിലുള്ളത്. അപ്പോൾ എൻ്റെ സിയാം റൂബി കണ്ടോ ഇങ്ങനെയുണ്ട്. ഇത് നമുക്ക് പോട്ടിലോ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള കപ്പിലോ ഒക്കെ ആയിട്ട് നടാവുന്നതാണ് കേട്ടോ. അതിൻ്റെ പേര് അമേരിക്കമേലിയ എന്നാണ്.